ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് അമാവാസ റീഡിംഗ് ആണ്. ഇന്ന് ന്യൂമൂൺ അല്ലേ, സോമവാര അമാവാസി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു റീഡിംഗ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇവിടെയൊക്കെ നല്ല മഴയാണ്, നിങ്ങൾക്കും മഴയുണ്ടാവും അല്ലേ, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായി എനിക്ക് നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സപ്പോർട്ടിനെ, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നന്ദി, നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ റീഡിംഗ് ഒരു ജനറൽ ആണ്, ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായും അവിചാരിതമായും ഒക്കെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ. Light. Sacrifice. Heart Chakra. Triumphant Success. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ചൂസ് വൈസലി എന്നാണ്. നിങ്ങളിപ്പോൾ എന്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുറച്ച് കഷ്ടത അനുഭവിച്ചിട്ടുണ്ടാവും. ഒരുപാട് പേർ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടൊരു വെളിച്ചം കണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കണ്ടില്ലേ, ഇവിടെ വെളിച്ചം കാണാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ വെളിച്ചം കാണാൻ തുടങ്ങിയിരിക്കുന്നത് 1+9 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് 10 അല്ലെ. അപ്പൊ ഈ 10 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരികയാണ് ഇവിടെ. ഈ ജീവിതത്തിലെ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്, കണ്ടില്ലേ, വെളിച്ചം കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വളരെയധികം സന്തോഷം തരുന്ന ഒരു എനർജിയാണിത് അല്ലേ. എനിക്ക് തന്നെ സന്തോഷം തോന്നുന്നു. അപ്പോൾ കാരണം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ലൈറ്റ് കണ്ട് പ്രകാശം കണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു സക്സസ് വരുന്നതാണ്. അത് നമുക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിവസങ്ങളാണ് നമ്മളിലോട്ട് ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അല്ലെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാം. നിങ്ങൾ ചില ജോലിക്കാര്യങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാം. ഒരുപാട് കാലം കൊണ്ട് ജോലി നോക്കിയിരിക്കുന്നവരല്ല എങ്കിൽ, ഒരു വിവാഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവരല്ല എങ്കിൽ, പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ടല്ലോ. ഒരുപാട് മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ നടത്തിയിട്ട് ന്യൂമൂണ്, ഫുൾ മൂണ്, അപ്പോൾ കർത്തവ, ഉവിളത്തവ, ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളാണ്. നിങ്ങൾ ഒന്നിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു, അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു, പലതരത്തിലുള്ള ടെക്നിക്കൽ പ്രയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അത്രമാത്രം വളരെ ഇഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ അതിൻ്റെ വെളിച്ചം നിങ്ങൾ കാണാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇതൊരു ഡിവൈൻ മെസ്സേജ് പോലെയാണ് വന്നിരിക്കുന്നത്. ഡിവൈൻ പ്രകാശമാണിത്, ദൈവത്തിന്റെ പ്രകാശമാണിത്. കണ്ടില്ലേ, ദൈവം നിങ്ങൾക്ക് നേരിട്ട് തരുന്ന ഒരു പ്രകാശം പോലെ, നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത് പോലെയാണ് ഇവിടെ ഈ ഒരു വെളിച്ചം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ഇരുട്ട് മാറുകയാണ്. നിങ്ങളുടെ മനസ്സിലെ ഇരുട്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ദുഃഖം, ദുരിതം ഒക്കെ കുറച്ചൊന്ന് ആശ്വാസം തരുന്ന വിധത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു തുടക്കം തന്നെയാണ് ഇവിടെ വരാൻ തുടങ്ങുന്നത്. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമാധാനവും സന്തോഷവും ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം തരുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് എന്താണ്, സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് 1+2 ആണ്, 3 ആണ്. 3 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം, വ്യാഴാനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ്, സൗഭാഗ്യം, സന്തോഷം. ഇവിടെ കണ്ടില്ലേ ഇരുട്ട് മാറി, ഇവിടെയും എന്താണ് വരാൻ പോകുന്ന, റെയിൻബോ കണ്ടില്ലേ. അപ്പോൾ ഇത് അത് തന്നെയാണ് ഒരു പ്രത്യേകം, ഒരു പ്രത്യാശ, അതായത് പ്രത്യേക തരത്തിലുള്ള നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്ന ഒരു
സമയമാണെന്ന് കാണുന്നുണ്ട്. വ്യാഴത്തിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോഴെന്താണ്? അത് ഭാഗ്യ ദിനങ്ങളെയാണ് സമ്മാനിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്, നിങ്ങളിലേക്ക് ഭാഗ്യ ദിനങ്ങൾ വരാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ ഭാഗ്യ ദിനങ്ങൾ വരാൻ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിനുവേണ്ടി ആദ്യമായിട്ട് ചെയ്യേണ്ടത്? ഇവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും സാക്രിഫൈസ് ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് കിട്ടുമെങ്കിൽ പിന്നെ എന്തുകൊണ്ടത് ചെയ്തുകൂടാ അല്ലെ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വരുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് ത്യാഗം ചെയ്താൽ എന്താണ്? വെറുതെ അലസത കൊണ്ടിരുന്നിട്ട് ഒന്നും നേടാൻ പറ്റില്ല. മടി പിടിച്ചിട്ട് വെറുതെ ഒരു മുറിക്കുള്ളിലും മഴ പെയ്യുമ്പോൾ അഥവാ അതാണ് തണുപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അഥവാ ഇരുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ചടഞ്ഞുകൂടി ഇരുന്ന് ഒന്നും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ നിങ്ങൾ കൂടുതൽ കൂടുതൽ മടി ആവുകയേ ചെയ്യൂ. പല കാര്യങ്ങളും എന്തെങ്കിലും ജോലി കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക, വർക്കഹോളിക് ആവുക എപ്പോഴും. എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കത് സക്സസ് വേണമെങ്കിൽ, നിങ്ങൾക്കത് നേടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ കുറച്ച് ത്യാഗം ചെയ്തേ പറ്റൂ. ത്യാഗ മനോഭാവം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമായ ഒരു ഘടകമാണ് മനുഷ്യ ജീവിതത്തിൽ. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ദൈവാനുഗ്രഹം വരുന്നത്. അവിടെയാണ് പിന്നീടാണ് നിങ്ങൾക്ക് മഴവില്ല് കാണാൻ തുടങ്ങുന്നത്, മഴവില്ല് കാണാനുള്ള ഭാഗ്യം വരുന്നത്. മഴവില്ല് കാണുക എന്ന് പറയുമ്പോഴെന്താണ്, ഏഴ് വർണ്ണങ്ങൾ നിറഞ്ഞ വളരെ മനോഹരമായ ഒരു പ്രതിഭാസമല്ലേ മഴവില്ല് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലും ഏഴ് വർണ്ണങ്ങൾ നിറഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം ഒന്നും എളുപ്പം കൈപ്പിടിയിൽ ഒതുക്കാം എന്ന് ആരും വിചാരിക്കരുത്. അതങ്ങനെ വരണമെങ്കിൽ എല്ലാം എളുപ്പം ലോട്ടറി അടിക്കണം. ലോട്ടറി എടുത്തു വെച്ചിട്ട് എനിക്കിത് അടിച്ചിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കത് പ്രാർത്ഥിക്കാം, അത്രേ പറ്റൂ. കിട്ടണമെന്നുണ്ടോ? ഇല്ലല്ലോ. എപ്പോഴാണത് കിട്ടാൻ തുടങ്ങുന്നത്? അതിനും ഒരു ഭാഗ്യമാണ്, ഒരു ഭാഗ്യ സമയമാണ് അതിന് അല്ലേ. അത് നിങ്ങൾ പറയുമായിരിക്കും ചിലപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യാതെ ഒന്ന് കിട്ടുമല്ലോ എന്ന്. അത് കിട്ടാം, പക്ഷെ അത് ജന്മനാ ഉള്ള ഒരു ഭാഗ്യ സമയം ആയിരിക്കാം. ആ ഒരു സമയത്താവാം അങ്ങനെയൊക്കെ ചിലത് കടന്നു വരുന്നത്, ചില ഭാഗ്യ സമയങ്ങൾ കടന്നു വരുന്നത് അങ്ങനെയാവാം. പക്ഷെ ഇവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ത്യാഗം ചെയ്ത് ദൈവത്തെ വിളിക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ അറിയുക. അതാണ് ആദ്യം നമ്മുടെ സോളിനെ അറിയുക, നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തെ ജ്വലിപ്പിക്കുക, അതാണ് വേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ത്യാഗം ചെയ്യേണ്ടതായിട്ടുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. അത് സംഭവിക്കാം, നിങ്ങൾക്ക് ഭാഗ്യസമയം നിങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരു കുറച്ച് ഒന്ന് ത്യാഗം ചെയ്തു നോക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഹോട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് വന്നിരിക്കുന്നത്. ഹോട്ട് ചക്ര എന്ന് പറയുമ്പോഴെന്താണ്, നിങ്ങൾക്ക് സെവൻ ചക്രാസിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് ഹെൽത്തിനെയും വെൽത്തിനെയും പ്രദാനം ചെയ്യുന്ന, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കായാലും ഹെൽത്തിനെയും വെൽത്തിനെയും പ്രദാനം ചെയ്യുന്ന ഏഴ് ചക്രങ്ങൾ പ്രധാനപ്പെട്ടത്. അതല്ലാതെയും ചക്രാസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചക്രാസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ബോണെന്ന് പറയുന്നത് നട്ടെല്ല്. നട്ടെല്ലിനുള്ളിൽ താഴെ മുതൽ മുകളിൽ ഉച്ചി വരെ വരുന്ന ഭാഗത്തായിട്ട് ഏഴ് ചക്രാസ് പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ നാലാമതായിട്ട് വരുന്ന ചക്രയാണ് ഹേർട്ട് ചക്ര എന്ന് പറയുന്നത്. ഫസ്റ്റ് റൂട്ട് ചക്ര, സെക്കൻഡ് സേക്രൽ, മൂന്നാമതായിട്ട് വരുന്നത് സോളാർ പ്ലക്സസ്, നാലാമത്തേതാണ് ഹേർട്ട് ചക്ര. അത് കഴിഞ്ഞിട്ട് ത്രോട്ട് ചക്ര വരുന്നുണ്ട്, പിന്നെ തേർഡ് ഐ ചക്ര, പിന്നീട് എന്താണ് ക്രൗൺ ചക്ര. ഇതാണ് സെവൻ ചക്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നാലാമതായിട്ട് വരുന്നതാണ് ഹേർട്ട് ചക്ര. ഹേർട്ട് ചക്രയ്ക്ക് എന്താണ് പച്ച കളറാണുള്ളത്. ഈ പച്ച നിറത്തിലുള്ള ചക്രയെ നിങ്ങൾ ഉജ്ജ്വലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നിങ്ങളിലേക്ക് സ്നേഹം വരും, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു കഴിവ് വരും. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു ത്യാഗ മനോഭാവമാണ് അല്ലെ. ആ ഒരു സ്നേഹം ഇങ്ങോട്ട് ലഭിക്കണമെങ്കിലും അതിനും ഒരു ഭാഗ്യം വേണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, കളങ്കം ഉണ്ടാവരുത്. സ്നേഹത്തിൽ കളങ്കം ഉണ്ടാവരുത്, പ്രണയത്തിൽ കളങ്കം ഉണ്ടാവരുത്. പ്രണയം എന്ന് പറയുന്നത് എന്താണ്? അൺകണ്ടീഷണൽ ലവ് ആണ്. ഒന്നും ഉപാധികളില്ലാതെ പ്രണയിക്കണം. അതാണ് ഇവിടെ സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു തരുന്നത്. കൂടെ കഴിയുന്ന ഒരാൾ പണി ചെയ്തില്ല, ഇവിടെ സാമ്പത്തികമില്ല, അവിടെയാണ് ചിലപ്പോഴൊക്കെ വഴക്കും ബഹളവും ഇട്ട് പിരിഞ്ഞു പോകുന്നത്. മറ്റൊരാളിന് വേണ്ടി കുറച്ച് ത്യാഗം ചെയ്യുക, അതൊക്കെ അത്യാവശ്യ കാര്യമാണ്. പക്ഷെ
ഇവിടെ എന്താണ്, ഇവിടെ ആദ്യമായിട്ട് പ്രണയം തുടങ്ങുകയാവാം പലർക്കും, അല്ല എങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നത് എന്നെ ചിലപ്പോഴൊന്ന് ബ്രേക്കായിട്ട് വീണ്ടും തുടങ്ങുകയാവാം. അങ്ങനെ മറ്റുള്ളവരോട് സ്നേഹം കരുണ ഇതൊക്കെ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഹൃദയത്തിൽ നിന്നുമാണ്. ഈ ഹൃദയം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ് എല്ലാ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുടെ ഇരിപ്പിടം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലാണല്ലോ നമ്മുടെ സോളിൻ്റെ ഇരിപ്പിടം, അല്ലേ? അപ്പോൾ സോൾ എന്ന് പറയുന്നത് എന്താണ്? സോളിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഹൃദയം പറയണം, അല്ലേ? ഇന്നത് നിങ്ങൾ പ്രവർത്തിക്കൂ എന്ന് ഹൃദയം പറയുമ്പോഴല്ലേ നമുക്കത് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ ആ ഉള്ളിലുള്ള സോളിനെ പ്രകാശിപ്പിച്ചെടുക്കണമെങ്കിൽ നമ്മളുടെ മൈൻഡ് കൂടി നമ്മളുടെ ഹൃദയം കൂടി ഒന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും അല്ലെങ്കിൽ ആ സ്നേഹം ഇങ്ങോട്ട് പിടിച്ചു പറ്റാനും ഉള്ള സമയം നിങ്ങൾക്ക് ആയിരിക്കുന്നു. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആ ഈ ഒരു പച്ച നിറത്തിലുള്ള ചക്രയെ കണ്ടുകൊണ്ട് പച്ച നിറത്തിലുള്ള ഒരു ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്നും പച്ച നിറത്തിലുള്ള ഒരു പ്രകാശം വരുന്നതായി കണ്ടുകൊണ്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് വളരെയധികം പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങും. ഇന്ന് ഏറ്റവും നല്ലൊരു ദിവസമാണ്, മനസ്സിലായല്ലേ? ഇന്ന് വൈകിട്ടൊക്കെ നല്ല സമയമാണ്, ഇന്നത്തെ അമാവാസ്യ ദിവസമല്ലേ? അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയാലുണ്ടല്ലോ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് സ്നേഹം മാത്രമല്ല, പ്രണയം മാത്രമല്ല പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങളിലേക്ക് സമാധാനം സന്തോഷം ഒക്കെ കടന്നു വരും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ? അടുത്തതായി വന്നിരിക്കുന്നത് എന്താണ്? ട്രയംഫ് ആൻഡ് സക്സസ് ആണ്. നിങ്ങൾക്ക് വൺ എന്നുള്ള നമ്പർ, ഇവിടെ ഒരു സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഈ ലൈറ്റ് കാണാൻ തുടങ്ങുന്നു. സാക്രിഫൈസ് ചെയ്ത് നിങ്ങളിലേക്ക് കുറേ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. പിന്നീട് എന്താണ്? നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുവഴി നിങ്ങൾ അതേ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ട്രയംഫ് ആൻഡ് സക്സസ് ആണ് വരുന്നത്. ട്രയംഫ് ആൻഡ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരു പല കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുകയാണ് ചെയ്യുന്നത്. പല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജോലി നോക്കിയിരിക്കുന്നവരാവാം, അല്ലേ? ചിലപ്പോൾ വീടിന് വേണ്ടി പ്രയത്നിക്കുന്നവരാവാം. ഒരു വീടില്ലാതെ വാടക വീട്ടിൽ കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുകയാണ് നല്ലൊരു വീട് വേണമെന്ന്. അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകളാണ്. അല്ലെങ്കിൽ ലോണിന് കൊടുത്തിരിക്കുന്ന അത് ലഭിക്കാനാവാം. മറ്റുള്ളവർ പല കാര്യങ്ങളിലേക്കും സാമ്പത്തികം ചെലവഴിച്ചിട്ട് അതിനുള്ള ലാഭത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ടാവാം. ഓൺലൈൻ വഴി ബിസിനസ് നടത്തുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ബിസിനസ്സുകൾ ഏതിലായാലും നിങ്ങളിപ്പോൾ കാലെടുത്ത് വെച്ചിട്ടുണ്ടോ, അവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും, മനസ്സിലായോ? അത് എങ്ങനെ പോകണം, അല്ലെങ്കിൽ എനിക്കത് ലഭിക്കുമോ എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങുന്നു. അവിടെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ടാരോ കാർഡ്സ് എടുത്ത് നോക്കാം. എന്ത് ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ദ സ്റ്റാർ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, കണ്ടല്ലോ. Eight of Wands. Princess of Cups. Queen of Wands. ടു ഓഫ് കപ്സ് ഉണ്ടോ? വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ നമുക്ക് ഒറാക്കൽ കാർഡ്സ് എടുത്തപ്പോഴും വളരെ പോസിറ്റീവാണ്. ഇവിടെ ടാരോ കാർഡ്സ് എടുത്തപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്. എംപറർ, കണ്ടില്ലേ? ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് എംപററാണ്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും നല്ല രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഇവിടെ, കണ്ടില്ലേ? ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് അതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, ഒരു സ്ഥിരത ലഭിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നത്. ഇതും അത് തന്നെയാണ് പറയുന്നത്. എംപററുടെ പദവി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അടിസ്ഥാനം, ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനം.
അഥവാ ഒരു ഭദ്രത വരാൻ പോകുന്നു. ഇത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണുള്ളത് അല്ലേ? ജീവിതത്തിന് ഒരു സാമ്പത്തികമായ അടിസ്ഥാനം വേണം, അല്ലെങ്കിൽ സ്നേഹപരമായ ഒരു അടിസ്ഥാനം വേണം. സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് കുറ്റം പറയുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ ഒരു നല്ല വ്യത്യാസം വരണം. അതാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്നു. നിങ്ങളെ അതുപോലെ മറ്റുള്ളവരൊക്കെ സ്നേഹിക്കാൻ തുടങ്ങുന്നു, കൂടുതലായിട്ട് ആദരിക്കാൻ തുടങ്ങുന്നു. അത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ ഉള്ള സമയം ആയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റാറാണ്, പിന്നീട് വന്നിരിക്കുന്നത് സ്റ്റാറാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങളുടെ ഹെൽത്തും വെൽത്തും ഒക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങുന്നുണ്ട്. ഈ ഹെൽത്തും വെൽത്തും ഒക്കെ ആക്റ്റീവ് ആകാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത്, ആരോഗ്യം, അതുപോലെ തന്നെ വെൽത്ത്, ധനം, ധനപരമായ കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റാറിന്റെ പദവി എന്ന് പറയുമ്പോൾ എന്താണ്? സെവൻ ചക്രാസിന്റെ ആക്ടിവേഷൻ ആണ്. ഞാൻ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, സെവൻ ചക്രാസിന്റെ ആക്ടിവേഷൻ ആണ് ഇവിടെയും വരാൻ തുടങ്ങുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് നല്ലൊരു പദവിയിലേക്ക് നീങ്ങാൻ പറ്റുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സെവൻ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോഴെന്താണ്? നിങ്ങൾക്ക് ഹെൽത്തും വെൽത്തും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതുവഴി നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്ന പദവിയിലേക്ക് പോകാൻ സാധിക്കുന്നു. എംപറുടെ പദവി ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്, കണ്ടില്ല? എംപറുടെ പദവി തന്നെ ഒരു സ്റ്റാറായിട്ട് തിളങ്ങാനുള്ളതാണ്. സ്റ്റാർ എന്ന് പറയുമ്പോഴെന്താണ്? ഒരു താരം, ഒരു താരമായിട്ട് ആകാശത്ത് മിന്നിത്തിളങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് എന്താണ്? വളരെ വലിയ ഭാഗ്യം ചെയ്ത ആൾക്കാരുടെ എനർജിയാണത് അല്ലേ? എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾക്കിവിടെ അത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഗ്രീൻ കളർ? കണ്ടില്ലേ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ കളർ? ഇവിടെ കണ്ടില്ലേ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഈ ഒരു ആക്ടിവേഷൻ നിമിത്തമാണ് നിങ്ങൾക്കിവിടെ ഈ വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം, സമാധാനം ഒക്കെ നിങ്ങളിലേക്ക് വന്ന് പുതിയ പുതിയ പ്രണയങ്ങൾ, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പുതിയതായിട്ട് പ്രണയം തുടങ്ങുന്ന ആ ഒരു മനോഹരമായ പ്രണയത്തെ നിങ്ങളിലേക്ക് വന്നു ചേരണമെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ കടക്കണമെങ്കിൽ ഒരുപാട് ത്യാഗം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? അൺകണ്ടീഷണൽ ലവ് ആണ്. മനസ്സിലായില്ലേ? ത്യാഗമാണ് അൺകണ്ടീഷണൽ ലവ്. ഉപാധികളില്ലാതെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെയാണ് ത്യാഗമനോഭാവമുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ശാന്തിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നു. എയ്റ്റ് ഓഫ് വാൻഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ സ്പീഡിൽ നിങ്ങളുടെ ആക്ഷൻ നടക്കുന്നുണ്ട്. കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. നിങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്ത് എന്തെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ സാധ്യമാകുന്നുണ്ട്. യാത്രകളെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് ഫയർ സൈൻ ആണ്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുക, വളരെ വളരെ നല്ല സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ലവേഴ്സ് തമ്മിലുള്ള ടെലിപ്പതി, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. കരിയർ സംബന്ധമായ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് സക്സസ് വരുന്നതാണ്, അല്ലെങ്കിൽ അതിനൊരു പ്രോഗ്രസ് വരുന്നതാണ്. എംപറുടെ പദവിയും അങ്ങനെ തന്നെയാണ്, പ്രോഗ്രസ് കൊണ്ടുവരുന്നു നിങ്ങൾക്ക്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ആണ് എംപറുടെ പദവിയിൽ ഇവിടെ സാക്രിഫൈസ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യസമയമാണ് ഇവിടെ അത് തന്നെയാണ്. സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ആവാനുള്ള കഴിവ് നിങ്ങൾക്ക് എന്താണ്? ഭാഗ്യസമയമാണ് വരുന്നത്. ഇവിടെ പ്രിൻസസ് ഓഫ് കപ്സ് ആണ്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഒരുപാട് പേർ ഹൃദയപരമായ വികാര വിചാരങ്ങളിൽ കാരണം പിരിഞ്ഞു വയർത്തിരികെ വരും അല്ലെ? തീർച്ചയായിട്ടും അത് ഒരുപാട് പേർ ദുഃഖം അനുഭവിക്കുന്ന ഒന്നാണ്. ഒരുപാട് പേർ സ്നേഹിച്ചിരുന്നു, പക്ഷെ അവരൊക്കെ പെട്ടെന്നാണ് പിരിഞ്ഞു പോയിരിക്കുന്നത്. എന്നിട്ട് അത് തിരിച്ചു വരുമോ, അല്ലെങ്കിൽ വീണ്ടും പുതിയതായിട്ടൊരു ലൈഫ് തുടങ്ങാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള സംശയമാണ് ഇവിടെ. നിറഞ്ഞ സ്നേഹത്തോടുകൂടി കാത്തിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെയും കണ്ടില്ലേ നിറഞ്ഞ പ്രണയമാണ്. ഇവിടെ ഇവിടെയും കണ്ടില്ലേ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ്. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഹൃദയം നിറഞ്ഞ പ്രണയത്തോടുകൂടി, പഞ്ചേന്ദ്രിയങ്ങളും നിറഞ്ഞു കവിയുന്ന പ്രണയമാണ്. അതായത് കണ്ണ്, മൂക്ക, നാക്ക്, തൊക്ക, ചെവി, ഇതൊക്കെയാണ് എന്താ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ആ ഇന്ദ്രിയങ്ങളിലൂടെ എല്ലാം നിറഞ്ഞൊഴുകുന്ന പ്രണയമാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത്. നിങ്ങളിവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഇതാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. ക്വീൻ ഓഫ് വാൻഡ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. സമൂഹത്തിൽ കണ്ടില്ല ജോലി കാര്യങ്ങളിൽ, കരിയർ സംബന്ധമായ കാര്യങ്ങളില്ല
സക്സസ് ഉണ്ടാവുന്നു, അത് നിങ്ങളെ സമൂഹത്തിലൊക്കെ നിങ്ങളെ നല്ല ഒരു പദവിയിലേക്ക് നയിക്കുന്നു. സമൂഹത്തിൽ നിങ്ങൾ നിങ്ങളില്ലാതെ ഒരു കാര്യം നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് കരുതുന്ന കുറേ ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അത് നിങ്ങളുടെ ഭാഗ്യമാണ്. അപ്പോൾ ക്യൂർ ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാൻസ് ഫയർ സൈനാണ്, എരിസ് ലിയോ സാജിറ്റേറിയസ് എനർജി. ഒരുപാട് ആവേശത്തോടുകൂടി നോക്കിയിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിലപ്പോൾ ജോലിക്കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം, എന്തെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, എന്തൊക്കെയോ മറുനാടുകളിൽ പോയി ജോലി ചെയ്യാനാവാം, അല്ലെങ്കിൽ സ്ഥിരമായി വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമാകാം, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ ഓൺലൈൻ വഴി എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് സാമ്പത്തികം നേടണമെന്ന് ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെയുണ്ട്. അതുവഴി മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ ടു ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ടു ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെയും അതുപോലെ തന്നെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ, നിങ്ങൾക്ക് ഒത്തുചേർന്ന ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. എല്ലാവിധത്തിലുള്ള സാക്രിഫൈസും ചെയ്ത് കണ്ടല്ലേ, ത്യാഗം ചെയ്ത്, കൂടുതൽ സ്നേഹിച്ച്, ഹൃദയപരമായ ഇമോഷൻസ് അത് പങ്കുവെച്ച്, പരസ്പരം പങ്കുവെച്ച്, ഒരാൾ മറ്റൊരാളിനെ ഹീല് പരസ്പരം ഹീല് ചെയ്ത ഒക്കെ നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കോംപ്രമൈസ് ചെയ്ത ലൈഫിലേക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ജോലിക്കാര്യങ്ങളിലാവാം, കരിയർ സംബന്ധമായ കാര്യങ്ങളിലാവാം, അതിലൊക്കെ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് പോയാലേ പല കാര്യങ്ങളും സാധ്യമാവുകയുള്ളൂ. ജീവിതത്തിൽ മാത്രമല്ല, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ലവിന്റെ കാര്യത്തിൽ മാത്രമല്ല കോംപ്രമൈസ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് പോയാലാണ് അത് നിലനിന്ന് പോകുന്നത് അല്ലെങ്കിൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ജോലിക്കാര്യത്തിൽ ഒരു കമ്പനിയിലായാൽ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിനായാലും നിങ്ങളോടൊപ്പം കോംപ്രമൈസ് ചെയ്യാൻ, നിങ്ങൾ പറയുന്നതനുസരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരാവണം, നല്ല വ്യക്തികളായിരിക്കണം. ഒന്നാമത് എല്ലാവരോടും നമുക്ക് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റില്ല അല്ലേ, പിന്നെ നല്ല വ്യക്തികളായിരിക്കണം. അത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നവരും ആയിരിക്കണം നിങ്ങളോട് കൂടെ ചേർന്ന് പോകുന്നവർ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ സക്സസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു, അത്തരത്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ച് ചാൻസ് എടുത്താലോ, എന്തൊക്കെയാണ് ഇവിടെ മറ്റ് അനുഗ്രഹങ്ങൾ വരുന്നത് നോക്കാം. ഇത് ഇവിടെ ഇതൊരു ഫ്ലൈ ആണത്, ഇതൊരു ഈച്ച എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഈച്ച പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ അതിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി വെളിച്ചം വീശാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ അതുപോലെ തന്നെ കണ്ടില്ലേ, സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത് കലമാനാണ്, മാൻ കൊണ്ടുവരുന്നത് എപ്പോഴും സാമ്പത്തികമാണ്. സാമ്പത്തികപരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതിനുള്ള സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ പറയാൻ സാധിക്കും. കാരണം എത്ര ഒത്തിരി സ്പീഡിൽ ഓടുന്ന ഒരു മൃഗമാണ് നിഷ്കളങ്കമായ ഒരു മുഖമുള്ളത് അല്ലെങ്കിൽ നിഷ്കളങ്ക സ്വഭാവമുള്ളത് എന്നൊക്കെ ആണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് കൂടുതൽ സ്നേഹം വരുന്നുണ്ട്, കൂടുതൽ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ, ഒരുപാട് ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് നിറഞ്ഞതാണെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. ഇരുട്ടിനെ മറികടന്നത് അതുതന്നെയാണ് പറയുന്നത്. ആ ഇരുട്ടിനെ മറികടന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. കണ്ടില്ല, ഇത് തന്നെയാണ് ഇവിടെയും
സൂചിപ്പിക്കുന്നത്. ഇത് അതുപോലെ തന്നെ റാബിറ്റാണ്. റാബിറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ സെക്ഷൽ മാറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫിസിക്കലായിട്ട് അഡിക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ്, നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കണം. ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയുമായിട്ടൊരു സമ്പർക്കം നിങ്ങളിലേക്ക് എപ്പോഴും വേണം. അതുകൊണ്ട് ഭൂമി ദേവിയെ സ്നേഹിക്കുക, ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും സ്നേഹിക്കുക. ആ സ്നേഹം നിങ്ങളിലേക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ ആരെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടും തീർച്ചയായിട്ടും. കാരണം എന്താണ്, നമ്മൾ കൊടുക്കുന്നതേ നമുക്ക് തിരിച്ചു കിട്ടും, നമ്മൾ വിതയ്ക്കുന്നതേ നമുക്ക് കൊയ്യാൻ സാധിക്കൂ അല്ലേ എന്ന് പറയുന്നത് പോലെയാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുന്നേ വരും എന്ന് പറയുന്നത് പോലെ, നമ്മൾ നിരന്തരമായിട്ട് എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമ്മളിലേക്ക് തിരികെ വരും. നിങ്ങൾ ഒരാളിനെ ഇന്ന് സഹായിച്ചു, അയാൾ തന്നെ നാളെ നിങ്ങളെ സഹായിക്കണമെന്നില്ല, മറ്റൊരാൾ നിങ്ങളെ സഹായിച്ചു എന്ന് വരും. അപ്പോഴെന്താണ്, ഒരാളിന് കൊടുത്തത് മറ്റൊരാൾ നിങ്ങൾക്ക് തിരികെ തരുന്നു. അതാണ് നിങ്ങളിവിടെ വിചാരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടതായ കാര്യം. അല്ലാതെ ഞാൻ എല്ലാവരെയും സഹായിക്കുന്നു, എനിക്കൊന്നും ആരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടാൻ പാടില്ല. കാരണം എന്താണ്, ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. മറ്റൊരാൾ നിങ്ങൾക്ക് സഹായം തരുന്നതായിരിക്കാം, കേട്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഫ്രൂട്ട്ഫുൾ ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. വൃക്ഷം നിറച്ച് പൂത്ത് പൂവും കായും ഒക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് സക്സസ് ആണ്, നിങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും നിങ്ങളുടെ ജീവിതം സന്തോഷത്താൽ സഫലമാകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അതൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്, മനസ്സിലായില്ലേ. പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരികയാണ്, ഒരു മെസ്സേജ് കൊണ്ടു തന്നതാണ് ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ്, ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാൻ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേർ ചിലപ്പോൾ മറന്നു പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ മറന്നു പോകരുത്, കമൻ്റ് ഇടാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.